സ്മിത എന്തോ ഞാൻ ആ ടൗൺ വരെ അങ്ങ് പോട്ട് വരാം. പിന്നെ ഞാൻ 2 ലക്ഷം രൂപ വെപ്പിച്ചില്ലേ, അതെടുത്ത് ആ രാജൻ എന്ന് വരും, അവന് കൊടുക്കണം. അയ്യോ ഏട്ടാ, ആ കാശ് എന്തേ ഇന്ന് തന്നെ കൊടുക്കണോ? ആ ഇന്ന് തന്നെ കൊടുക്കണം. ആ രാജൻ ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ നമുക്ക് പണിയിരും, ആ വർക്ക് തീർക്കേണ്ടതാ. അല്ലെ ആ തൃപ്പുണിത്തറ നമുക്ക് ഇനി ഒരു വർക്കും കിട്ടുക. ഏട്ടാ ഏട്ടാ, ആ കാശ്, ആ കാശ് ഇപ്പൊ ഇവിടെ ഇല്ല ഏട്ടാ. ഞാൻ നിന്നല്ലേ ഏൽപ്പിച്ചത്. ഏട്ടാ ഏട്ടനിപ്പോ പെട്ടെന്ന് കാശ് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. തമാശ പറയല്ലോട്ടോ. ഏട്ടാ കഴിഞ്ഞ ദിവസം അരവിന്ദ് ഇവിടെ വന്നായിരുന്നേ, അപ്പോ എന്നിട്ടാ അവന് ഈ മണി ചെയിനിൽ ഇടാൻ വേണ്ടി കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ. മണി ചെയിന്? ആ അവന് ഒരു ഏട്ടാ, അത് ഞാൻ അവന് പെട്ടെന്ന്. നീ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചായിരുന്നോ? അയ്യോ ഏട്ടാ അങ്ങനെയല്ല. ഏട്ടാ അതല്ല, രണ്ടാഴ്ച കൊണ്ട് അവൻ തിരിച്ചു തരുമെന്ന്. സ്മിത ഇത്രയും നാളായിട്ട് നമ്മള് ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം വന്നിട്ടില്ല, നീ എന്താ എന്നോട് പറയാതെ ചെയ്തത്? ഏട്ടാ അവൻ തിരിച്ചു തരാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ. അപ്പൊ ഞാൻ അറിഞ്ഞാ നിന്നെ വിലക്കൂന്ന് അറിയാം, എന്നിട്ട് നീ എന്തിനു ചെയ്തത്? ഏട്ടാ അങ്ങനെയല്ല. അവൻ അമ്മാവന്റെ മോനോ അമ്മായിയുടെ മോനോ ആരാണെങ്കിലും ഞാനിപ്പോ ടൗണിൽ പോയിട്ട് വരുമ്പോ ക്യാഷ് മരയ്ക്ക് വിളിച്ച് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. കൊച്ചപ്പുറത്താണ് ഉറങ്ങുന്നത്. ഞാൻ പോയിട്ട് വരാം, ബാക്കി നീ അവനെ വിളിച്ചിട്ട് സെറ്റാക്കി വെയ്. ഏട്ടാ ഞാൻ പറയും. സ്മിത സ്മിത ഞാൻ ഇത്രയും വിളി വിളിച്ചിട്ട് നീ കേട്ടില്ലായിരുന്നു. എടി ഞാൻ ഇത്രയും വിളി വിളിച്ചിട്ട് നീ കേട്ടില്ലായിരുന്നു എന്ന്. അത് ഏട്ടാ ഞാൻ കേട്ടില്ല. അത് പുതിയ ശീലമായിപ്പോലോ. നീ അവനെ വിളിച്ചായിരുന്നോ? എന്താ എടി നീ അവനെ വിളിച്ചായിരുന്നോ എന്ന്? ഞാൻ വിളിച്ചു. എന്നിട്ടാ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എടുക്കല, അവൻ ഫോൺ വിളിച്ച് എടുക്കല 100% എനിക്കറിയാം. കാരണം നീ മാത്രമല്ല അവനും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എടി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവന് ഗൾഫിൽ പോകാൻ 5 ലക്ഷം രൂപ വേണം, ലോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് 1.5 ലക്ഷം അങ്ങോട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ 1 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ നീയല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? 1 ലക്ഷം രൂപ എടുത്ത് നമ്മൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഈ കാശ് കൊടുത്ത് എന്തിനാ? ഒരു മണി ചെയിൻ പരിപാടിക്ക്. എന്നിട്ട് ഇരട്ടിച്ചിട്ട് 5-10 ആയിട്ട് തിരിച്ചു കിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ, സുഖമായി, കിട്ടിയല്ലേ. അവന്റെ ഇടവും തീർന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കാശ് കൊടുക്കുകയും ചെയ്തു. എടി നീ ഒന്നുമില്ലെങ്കിലും പഠിച്ചു വേണല്ലേ സ്മിത, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ഏട്ടാ ഞാൻ അങ്ങനെ കൊടുത്ത അങ്ങനെയല്ല ഏട്ടാ. ഈ ടി വി ന്യൂസ് ഒന്നും നീ കാണാറില്ലേ, മണി ചെയിൻ തട്ടിപ്പ്? ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇടാൻ പറയുമ്പോ ഡെയിലി 1,000 രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ അത് ഇരട്ടിച്ച് ഒരു മാസം കഴിഞ്ഞ് കിട്ടും എന്ന് പറയുമ്പോ ചാടി കയറി അങ്ങോട്ട് കൊടുക്കും. പണത്തോടുള്ള ആർത്തിയോട് കൊടുത്താണോ ഏട്ടാ? അവൻ എന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ അറിയാണ്ട്. എടി അവൻ നിന്നെ നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അത് 2 പ്രാവശ്യം ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ? അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ അവൻ ഗൾഫിൽ പോകാനുള്ള കാശും കൂടെ എടുത്തിട്ടായിരിക്കും ആ മണിച്ചതിന്റെ അത് ഇട്ടത്. എന്നിട്ടിപ്പോ അവന്റെ ഗൾഫിൽ പോക്ക് കിടന്നോ? നീ ഉത്തരവാദിത്വം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു കിട്ടുമ്പോ ആലോചിക്കണം. നീ എന്റെ അടുത്ത് ഒന്ന് ഒരു വാക്ക് പറയാമല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ആവശ്യം നടന്നോ? ഇല്ലല്ലോ. എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. നീ കാശ് കൊടുത്തോണ്ടല്ല, നീ ഒരു കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കാത്തോണ്ട്. ഞാൻ നിന്നോട് പഠിക്കാനും ജോലി നേടാനും സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയോ? നീ എന്നെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. എനിക്ക് ക്യാഷ് ചെലവിനിരുന്നുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിന്റെ കാര്യം നോക്കാനുള്ള പ്രാപ്തി നിനക്കായിരിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? ഡി എനിക്ക് നാളെ ഒന്നും സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യ കാര്യമാണ്. ഒരു പെങ്കൊച്ച വളർന്നു വരുന്നു, നമ്മൾ ചുമ്മാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം വിവേകത്തോടുകൂടി ചിന്തിക്കണം. ഏട്ടാ ഏട്ടാ സോറി, എന്നോട് ദേഷ്യപ്പെടാതെ. പിന്നെ ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞല്ല ഒന്നും, കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു, ഞാൻ എടുത്തില്ല, പിന്നെ ഒന്ന് വിളിച്ചു നോക്കണം. അത് ഏട്ടനോട് പോയപ്പോ ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. ഓ അപ്പോ ഉടനെ വിളിച്ചും പറഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ല എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കരുതെന്ന്? പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ നോക്കുക.
ഇനി നിനക്ക് അത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ. ആ പോട്ടെ. കൊച്ചെന്തെങ്കിലും കഴിച്ചായിരുന്നു? ചോറ് കൊടുത്തായിരുന്നു. നീ കഴിച്ചോ? ഇല്ല. അതെന്തേ? ഒന്നും ഉണ്ടാക്കില്ല. ഇത്ര നേരം അടുക്കള നിന്നിട്ട് എനിക്ക് നല്ലോല്ല വിശക്കുന്നു. ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഓ, ഇപ്പൊ ഒരു കാരണമായല്ലോ. ആ എന്തായാലും രാവിലെ വന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നല്ലേ. നീ ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട, ഒരുങ്ങിയ പുറത്തുപോയി കഴിക്കാം. സാരില്ല. വേണ്ടേ, എനിക്ക് വിശക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഒരുങ്ങാൻ നോക്ക്. നീ ഇപ്പം രാത്രി ബെഡ്റൂമിൽ കയറുമ്പോ മോൻ വീർപ്പിച്ചിരിക്കണ്ട. ഇപ്പൊ ഒരുങ്ങാൻ നോക്ക്. ഓടി.